السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഒരിക്കൽ കൂടി സംഗമിക്കാൻ തോഫീക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ, നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിലൂടെ കടന്നുപോയി നഹ്വിനെക്കുറിച്ചും നഹ്വിൻ്റെ പ്രായോഗികമായ വശത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു എന്നതിനപ്പുറം പ്രാക്ടിക്കലായി നഹ്വ് കൈകാര്യം ചെയ്യാനുള്ള രീതി, അതിനുള്ള ഒരു പ്രത്യേക കഴിവ് പലരും നേടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേടിയ കഴിവ് നിലനിർത്തുകയും കൂടുതൽ കൂടുതൽ നേടാനുള്ള തോഫീക്കും സൗഭാഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്, വളരെ സിമ്പിളായ ചോദ്യം. ഒരു ഇസ്മ് നിങ്ങൾക്ക് അറബിയിൽ പറയാൻ പറ്റൂ? പറയൂ. യെസ്, കലം, വേറെന്ന് പറയൂ, കിതാബ്, വേറെ നാളെ പേര് മുഹമ്മദ്, ഓക്കെ, വേറെ ഹിറത്ത്, തോഇറത്ത്, എല്ലാ ഇസ്മുകളെയും നമുക്ക് ഇസ്മിൻ്റെ ഗണത്തിൽപ്പെടുത്താം. അത് വ്യക്തിയാവട്ടെ, പക്ഷിയാവട്ടെ, വസ്തുവാവട്ടെ, എന്താവട്ടെ, ഓക്കെ. അപ്പോൾ നമ്മൾ അറബി ഭാഷയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വളരെ മഹത്തരമായ മഹത്തായൊരു ഭാഷയാണത്. വളരെ സിമ്പിളാണ് ഒരർത്ഥത്തിൽ. നമ്മളത് പ്രയാസമാണെന്ന് തോന്നുമ്പോൾ പ്രയാസമായിരിക്കും, പക്ഷെ വളരെ സിമ്പിളാണ്. ഒരു പക്ഷേ ലോകത്ത് മറ്റ് ഭാഷകൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകതയുണ്ട്. നമ്മൾ പറഞ്ഞു ഫീലി ആജുമല, ലസ്മി ആജുമല ഒക്കെ പ്രത്യേകതയാണ്. എന്തായാലും നമ്മൾ പറയാൻ പോകുന്ന ഒരു ഒരു പിന്നെ പുതിയൊരു ഗ്രാമറിൻ്റെ ഒരു പുതിയ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റു ഭാഷയിലൊന്നും നമ്മൾ പൊതുവെ കാണപ്പെടാത്ത ഒരു രീതിയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് എന്താണ് നമ്മൾ പറയുക ഇതിന്. യെസ്, എന്താ പറയുക, അജവ്വാ അല്ലേ, മൊബൈൽ. ഇനി നമ്മളൊരു ഒരു ഇസ്മ പറയൂ, മുഹമ്മദ്. യെസ്, അപ്പോൾ ജവ്വാൽ എന്ന് പറഞ്ഞു, മുഹമ്മദ് എന്ന് പറഞ്ഞു, രണ്ടും ഇസ്മാണ്. ഈ രണ്ട് ഇസ്മിനെയും ചേർത്ത് വെച്ചാൽ ഒരു സെൻറ്റൻസ് ആയി മാറുന്നു, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറുന്നു. അങ്ങനെ വേറൊരു ഭാഷയിൽ നമുക്ക് കാണുക പ്രയാസമാണ്. ഇപ്പോൾ സെയ്ദിൻ്റെ മൊബൈൽ എങ്ങനെ പറയൂ? യെസ്, എങ്ങനെ പറയും? ജവ്വാൽ, സെയ്ദ് രണ്ടും കൂടി കൂട്ടിച്ചേർത്താൽ മതി, വളരെ സിമ്പിളാണ്. പക്ഷേ അതേസമയം അത് മറ്റ് ഭാഷയിൽ പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക, നിങ്ങൾ പല ഇസ്മുകൾ ഇവിടെ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ അതിൽ ഒരു ഇസ്മ നമ്മളിവിടെ കുറിക്കുന്നു. യെസ്, കിതാബ്. എന്താണ് കിതാബ് എന്ന്? ഇനി ഒരു ഒരു വ്യക്തിയുടെ പേര് നമുക്കവിടെ സങ്കല്പിക്കാം. എന്താണ് ഒരു വ്യക്തിയുടെ? ഓക്കെ, അമ്ര, മുഹമ്മദ്, സെയ്ദ്, എന്തുമാവാം. അപ്പോൾ നമ്മളിവിടെയായിരുന്നു സെയ്ദ് അല്ലേ. കിതാബ്, സെയ്ദ് രണ്ട് വ്യത്യസ്തമായ ഇസ്മുകളാണ്. ഈ ഇസ്മുകളെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സെയ്ദിൻ്റെ കിതാബ്, സെയ്ദിൻ്റെ ബുക്ക് എങ്ങനെ പറയുക? ബുക്ക് സെയ്ദ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബുക്ക് സെയ്ദ് എന്നോ? അപ്പോൾ ചൂലല്ലോ, അതിൻ്റെ ഇടയിൽ ഓഫ് കൊടുക്കണം അല്ലേ. മലയാളത്തിലാണെങ്കിൽ സെയ്ദിൻ്റെ ഇൻ്റേ കൊടുക്കണം. പക്ഷെ അറബിയിൽ ഒരു പണിയുമില്ല, രണ്ട് ഇസ്മുകൾ നമുക്ക് കിട്ടുന്നു, ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തി പറയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ വിഷയത്തിലേക്ക് കുറിച്ച് വീണ്ടും വരുന്നു. അപ്പോൾ ഇതൊരു ജുംലയുടെ ഒരു പ്രധാന ഭാഗമായി മാറുന്നു. അയാളുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിലും ജുംലയാകില്ല. അയാളുടെ പുസ്തകം സൗന്ദര്യമുള്ളതാണ്, അല്ലെങ്കിൽ അയാളുടെ പുസ്തകത്തെ ഞാൻ കണ്ടു, എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇസ്മിയായ ജുംലയിലേക്കോ ഫീലിയായ ജുംലയിലേക്കോ മാറ്റിയാൽ മതി. അപ്പോൾ ഉദാഹരണം മറ്റൊരു ഇത്, ഈ ജുംലയെ തന്നെ നമ്മളിവിടെ വേറൊരു രീതിയിൽ എഴുതുന്നത് ഹാദാ കിതാബുൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇതേപ്പറ്റി? എന്ത് പറയാം? ഹാദാ കിതാബുൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഇത് സെയ്ദിൻ്റെ കിതാബ് എന്ന് പറഞ്ഞാൽ മതി. നേരത്തെ നമ്മൾ എഴുതിയത് ബോർഡിൽ കാണുന്നു, എന്താണ്? സെയ്ദിൻ്റെ കിതാബ്, കിതാബ് സെയ്ദിൻ. പക്ഷേ ഇത് സെയ്ദിൻ്റെ കിതാബാകുന്നു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഇനി എത്രയാ നമുക്ക് പ്രയാസമുള്ളൂ, അല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ? ഇവിടെ നമ്മൾ ആകെ എന്ത് ചെയ്താൽ മതി? സെയ്ദിൻ എന്ന പദത്തെ കിതാബിലേക്ക് ചേർത്തിയാൽ മതി. അടിയിൽ എഴുതിയിട്ടുണ്ട്, അതന്നെ ഞാൻ ജുംലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മേലൊരു ഹാദ കൊടുത്തു എന്നേ ഉള്ളൂ, അല്ല അതിലൊന്നും പ്രശ്നമേ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇതാ നമ്മുടെ ജുംല ഒന്ന് വലുതാക്കി എഴുതിയിട്ടുണ്ട്. ഹാദാ കിതാബിന് ഖിതാബിന് ഖബറല്ലേ, ഹാദ എന്താണ് മുമ്പത്തേന്? ഇത് കിതാബാകുന്നു. അല്ലെങ്കിൽ ഞാനെന്ത് നലർത്തു ഇലൽ കിതാബി എന്ന് പറയും, കിതാബിലേക്ക് ഞാൻ നോക്കി, കുഴപ്പമില്ല.
നമ്മളേത് ഹാദാ കിതാബുൻ ഏത്. ഇനി നമ്മളെന്താണ് ചെയ്യുന്നത്, ഈ കിതാബിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു ഇസ്മിലേക്ക് ചേർത്തുകയാണ്. വേറെ ഇസ്മിലേക്ക് ചേർത്തിയപ്പാടോ, നേരത്തെ പറഞ്ഞ ചെയ്തു, പക്ഷെ അവിടെ ചേർത്തിയപ്പോൾ എന്ത് സംഭവിച്ചു, എന്ത് സംഭവിച്ചു നമ്മൾ മനസ്സിലാക്കണം. തൻവീന് പോയി അല്ലേ. അപ്പോൾ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് നമ്മൾ ബന്ധിപ്പിച്ചു, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഇസ്മിനെ മറ്റു ഇസ്മിലേക്ക് ചേർത്തിയാൽ തന്നെ ഒരു ജുംലയുടെ പ്രധാന ഭാഗമായി മാറുന്നു. പക്ഷെ അതിൽ നിന്ന് മുമ്പത്തെ ഇസ്മിൽ തൻവീനുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, തൻവീന് പോകുന്നു. ഇതിന് അലാഫ യുദൈഫ് ഇലാഫത്ത് എന്നാണ് പറയുക, കൂട്ടിച്ചേർക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു ഇസ്മിനെ മറ്റു ഇസ്മിലേക്ക് ജോയിൻ ചെയ്തു. സാധാരണ സാധനത്തെ വെൽഡ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്, പക്ഷെ അറബിയയിൽ എന്താണ് ഇങ്ങനെ ചെയ്താൽ ഒന്നും കാണൂല. അപ്പോൾ രണ്ടും ഇസ്മായിരിക്കും. ഒരു ഇസ്മിനെ മറ്റു ഇസ്മിലേക്ക് ചേർക്കുന്നു, ആ അതിനാണ് ഇലാഫത്ത് എന്ന് പറയുക. നമ്മൾ പറയാൻ പോകുന്ന ഇതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഒരു ഇസ്മ മറ്റു ഇസ്മിലേക്ക് ചേർക്കുക, ഇതാണ് ഇലാഫത്ത്. അത് മറ്റു ഭാഷയിലൊക്കെ എന്തെങ്കിലും ഒരു പദം അവിടെ കൂടുതൽ വരുന്നുണ്ട്, പക്ഷേ ഇതിൽ നമുക്കൊന്നുമില്ല. ഇനി നോക്കും, ഒന്നും കൂടി നമ്മൾ പറയാൻ ഉണ്ടോ. ഇപ്പോൾ അവിടെ എന്താ പ്രത്യേകം ആയത്, അപ്പോൾ നമ്മൾ ഹാദ കിതാബുൻ എന്നായിരുന്നു, അത് ഹാദ മുബ്തയാണ്, കിതാബുൻ ഖബറല്ലേ, ഖബറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ സെയ്ദിനെ ചേർത്തു അല്ലേ. സെയ്ദ് എന്ന ഇസ്മിനെ ചേർത്തു കിതാബി എന്ന ഇസ്മിലേക്ക്. അപ്പോൾ സെയ്ദിൻ്റെ ഈറാബ് നോക്കൂ നിങ്ങൾ, എന്താണ് അവിടെ ഉണ്ടായത്, സെയ്ദിൻ്റെ ഈറാബ് ഉണ്ട്, സെയ്ദിൻ. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഈ ചേർക്കുമ്പോൾ ഈ അവസാനത്തെ ഇസ്മ, മറ്റത് ചേർക്കപ്പെടുന്ന ഇസ്മ, ഇതാ ഇസ്മിനെയാണ് ചേർക്കുന്നത്. ഈ ഇസ്മിനെ എന്ത് ചെയ്യുന്നു, ജറ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈറാബിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പുതിയൊരു പോയിന്റാണ്. നമ്മൾ നേരത്തെ ജറ് ചെയ്യുന്ന പഠിച്ചല്ലോ, അത് എവിടെ നിങ്ങൾക്കറിയോ, എവിടെയാണത്, ജറിൻ്റെ ഹർഫുകൾ അല്ലേ, കുറച്ച് ജറിൻ്റെ ഹർഫുകൾ വരുന്നു അല്ലേ. ബാ ബിസ്മില്ലാഹി ലേ, അൽഹംദുലില്ലാഹി ലേ, അങ്ങനെ നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ നമ്മൾ പഠിച്ചിരുന്നു അല, ഇങ്ങനെ ഹർഫുകളാണ് ജറ് ചെയ്യുക എന്ന് പറഞ്ഞത്. വേറെ നമ്മൾ ജറിനെ പറ്റിയൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ ഇവിടെ അതാ പുതിയതൊന്ന് പഠിക്കുന്നു. ഇതാണ് മുലാഫ് ഇലേഹി എന്ന് പറയും. അവർ ഇസ്മിനെ മറ്റിസ്മിനേക്ക് ചേർക്കുന്നു, അതിൽ അവസാനത്തെ ഇസ്മിനെ എന്ത് ചെയ്യുന്നു, ജറ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ഇസ്മിനെ ഇങ്ങനെ ചേർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ പൊതുവേ ഈ അറബിയിൽ അല്ലെ മലയാളത്തിൽ അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊക്കെയുള്ള ഓഫ് മലയാളത്തിൽ ഇൻ്റെ എന്ന അർത്ഥമാണ് പൊതുവേ അവിടെ വരിക. ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. കിതാബ് സെയ്ദ് അയാളുടെ എന്നും പറയാൻ പറ്റും, സെയ്ദിൻ്റെ കിതാബ്. മനസ്സിലായോ? ഉലാമു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ കുട്ടി. ജവ്വാൽ അമ്രിൻ, അമ്രിൻ്റെ മൊബൈൽ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തും ഇവിടെ പറയാൻ പറ്റും. അത്രയേ നമുക്ക് വിഷയത്തിലുള്ളൂ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അങ്ങനെ ഒരു. അപ്പോൾ നമ്മൾ മുലാഫ് അവസാനത്തെ ഇസ്മിനെ എന്ത് ചെയ്യുന്നു, ജർ ചെയ്യുന്നു. ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തിയപ്പോൾ ഇന്നലെ അതിന് തൊട്ട് മുമ്പുള്ള അതിൻ്റെ എന്ത് സംഭവിച്ചു, ചെറിയൊരു ചേഞ്ച് വന്നു. തൻവീന് പോയി. എന്താണത്, തൻവീന് പോയി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിയ ഇസ്മുണ്ടല്ലോ, അതിനെന്ത് ജറു ചെയ്യുന്നു, അതാണ് നമ്മൾ ഇറാബിയായ വിഷയം. മറ്റേത് തൻവീന് പോയി അല്ലേ. ഇനി നമ്മൾ, ഇനി നമ്മൾ രണ്ട് പുസ്തകമാണെങ്കിൽ എന്താണ് നമ്മൾ പറയുക, പിന്നെ എങ്ങനെ പറയും, ഹാദാനി അല്ലേ, ഹാദാനി കിതാബാനി അല്ലേ. ഇത് രണ്ടും എന്താണ്, കിതാബാകുന്നു. കിതാബാനിൻ്റെ ഇറാബ് എന്താണ്, തസ്നിയാണ്. ഹാദാനി എന്താണ്, മൂത്തയാണ്. അങ്ങനല്ലേ, മൂത്തക്ക് എന്താണ് ഇറാബ് നമ്മൾ പഠിച്ചതിന്, റഫ് ആണ്. ഇവിടെ റഫ് ഉണ്ടോ, ഉണ്ട്. എന്തുകൊണ്ടാണ് റഫ്, തസ്നിയാണ്. യെസ്, അലീഫ് കൊണ്ടാണ് റഫ് തസ്നിയക്ക് അല്ലേ. കിതാബാനി ഖബറാണ്, അതിനെന്താ റഫ്, അലീഫ് കൊണ്ടാണ് റഫ്. ന്യൂനല്ലോ, ന്യൂനല്ല. അങ്ങനെ കിതാബേ നമ്മൾ പഠിച്ചു പോയി തസ്നിയക്ക്. എന്നാൽ ഇത് രണ്ടും ആരുടെ കിതാബാണ്, സെയ്ദിൻ്റെ കിതാബാണ്, അമറിൻ്റെ കിതാബാണ് എന്നിങ്ങനെ പറയും, ഹാദാനി കിതാബാനി സെയ്ദിനെന്നോ. അല്ല, അവിടെയും ചെറിയൊരു വ്യത്യാസമുള്ളൂ. നേരത്തെ നമ്മൾ ഒരു ഇസ്മിനെ മറ്റു ഇസ്മിലേക്ക് ചേർത്തിയപ്പോൾ ചേർക്കപ്പെട്ട അഥവാ മുമ്പിലുള്ള ഇസ്മിൻ്റെ തൻവീന് പോയല്ലോ. എന്നാൽ ഇവിടെയും ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. എന്താണ് ആ ചേഞ്ച്, ഇവിടെ സെയ്ദിനെ നമ്മൾ ചേർത്തുന്നു, ജറാണ്. അപ്പോൾ എന്ത് ചെയ്തു, നൂന് പോയി. അപ്പോൾ തസ്നിയാൻ്റെ നൂന് പോകുന്നു. അതുകൊണ്ടാണ് അവിടെ മഞ്ഞ കൊടുത്ത്. ഇനി ജമ്മാണ് ഇവിടെ, നാമം അല്ലിമൂന, അധ്യാപകന്മാർ ഉറങ്ങി. നമുക്ക് സൗകര്യമായി, അധ്യാപകന്മാർ ഉറങ്ങിയ സുഖമാണ്. അപ്പോൾ അല്ലിമൂന, അവിടെയും അവിടെ ഏതപ്പോൾ കോളേജിലെ ഉസ്താദ്മാർ ഉറങ്ങി. നാമ അല്ലിമൂന എന്നുള്ളവർക്ക് എന്ത് ചേർക്കണം, കോളേജിനെ ചേർക്കാം. അൽകുല്ലിയ, അൽകുല്ലിയത്തി എന്നാവും. അപ്പോഴെന്താ സംഭവിക്കുക, അപ്പോൾ ഇതേ സംഗതിയാണ്. യെസ്, നാമം അല്ലിമുൽ കുല്ലിയ, കോളേജിൻ്റെ അധ്യാപകന്മാർ ഉറങ്ങി. ഇപ്പം എന്താണ് സംഭവിച്ചത്, തസ്നിയൻ്റെ നേരത്ത്, ജമ്മിൻ്റെ നേരത്തൊക്കെ ചേർക്കപ്പെടുന്ന ഇസ്മ മുമ്പിലുള്ള ഇസ്മിൻ്റെ എന്ത് ചെയ്യുന്നു, ഇസ്മിൻ്റെ നൂന് പോകുന്നു. ഇറാബ് പോകുന്നില്ല കേട്ടോ, ഇറാബ് പോകില്ലല്ലോ, കിതാബേനി കിതാബേനി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം തൻവീനുണ്ടെങ്കിൽ തൻവീന് പോകുന്നു. മുഫ്റദ് ആകുമ്പോഴാണ് തൻവീൻ ഉണ്ടാവുക, അലിഫ്ലാം ഇല്ലെങ്കിലാണ് തൻവീൻ ഉണ്ടാകുക. ഇത്രയും മനസ്സിലാക്കണം. ചുരുക്കത്തിൽ നമ്മൾ പറയുന്നത് അവസാനത്തെ അൽകുല്ലിയത്തി ജറാൻ സെയ്ദിൻ ജറാൻ, അൽകുല്ലിയത്തിക്ക് ജറാണ് തൻവീനിൽ എന്തുകൊണ്ട്, അലിഫ്ലാം ഉണ്ടായതുകൊണ്ട്. അത് നമ്മളിതിൻ്റെ ഇടയിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അലിഫ്ലാമും തൻവീനും കൂടിയും ഒരു ഇസ്മിലും ദൗല ഒന്നിച്ച് വരൂല. അപ്പോൾ ചുരുക്കത്തിൽ അവസാനത്തേന് ജറ് ചെയ്യുന്നു.
ഇപ്പോ മൊത്തത്തിൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇതുവരെ പഠിച്ച പാഠത്തിൽ നിന്നും ചെറിയ ഒന്നും കൂടി ശ്രദ്ധ കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഭാഗമാണ്. ഞാൻ വീണ്ടും പറയുന്ന അറബി ഭാഷ വളരെ സിമ്പിളാണ്. രണ്ട് ഇസ്മിനെ ചേർത്ത് വെക്കുമ്പോഴേക്കും എന്ത് ചെയ്തു, ഒരു ജുംലയുടെ ഒരു പ്രധാന ഭാഗമായി. വേറെ വാക്കുകളിൽ നമ്മൾ വേറെ ഭാഷയിൽ പൊതുവെ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരുന്നു. നമ്മുടെ വിഷയത്തിൻ്റെ ഹെഡിങ് അൽ മുദാഫ് വൽ മുദാഫ് ഇലൈഹി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് വരികയാണ്. അലാഫ യുദൈഫു സർഫാക്കിൽ എന്തിട്ടു മുദാഫ് അല്ലേ, മുദാഫ് ഇലൈഹി. അപ്പോൾ ഇവിടെ മുദാഫ് ഏതാണ്? മുദാഫ് ചേർക്കപ്പെടുക, അടിക്കപ്പെടുക. അടിച്ചാൽ വേറെയാണ്, അപ്പോൾ ചേർക്കുന്നത് വേറെ ഒന്നിനെ, ചേർക്കപ്പെടുന്നത് വേറെ ഒന്ന്. അപ്പോൾ ആദ്യത്തതാണ് മുദാഫ്, മുദാഫ് ഇലൈഹിയാണ് രണ്ടാമത്തത്. അതിലേക്കാണ് ഇതിനെ ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണം വരുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആകും, ആരും കൂടി ആരും പ്രശ്നമാക്കേണ്ടതില്ല. അപ്പം നമ്മുടെ വിഷയം സത്യത്തിൽ മുദാഫ് ഇലൈഹി ആണെങ്കിൽ മുദാഫിനാണ് ഇവിടെ കൂടുതൽ എന്ത് ചെയ്യുന്നത്, നിയമങ്ങളും ബാധകമാകുന്നത്. നമ്മുടെ വിഷയം മുദാഫ് ഇലൈഹി, എന്തുകൊണ്ട് ഇറാബ് മുദാഫ് ഇലൈഹിക്കാണ് ജറ്. മുദാഫിൻ്റെ ഇറാബ് ഇവിടെ പ്രസക്തമല്ലാതെ നമ്മൾ എന്താവും, സ്വാഭാവികമായിട്ടും മറ്റൊന്നിൻ്റെ ഭാഗമായിരിക്കുമല്ലോ. ഇൻഷാല്ലാ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ വിശദീകരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായിരുന്നാലും മുദാഫ് അൽ മുദാഫു, മുദാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, നേരത്തെ പറഞ്ഞു നമ്മൾ കിതാബ് സെയ്ദ് അല്ലേ, രണ്ട് ഇസ്മെടുത്തു കിതാബ് സെയ്ദിൻ. നമ്മളൊന്നും കൂടി ഒരു ജുംലയിലേക്ക് മാറ്റിയപ്പോൾ ഹാദാ കിതാബുൻ എന്നതിന് ഹാദാ കിതാബു സെയ്ദിൻ എന്നായി. ഇപ്പോൾ അതിന് മുദാഫ് ഇലൈഹി ഏതാണ്? സെയ്ദ്. അപ്പോൾ സെയ്ദിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുദാഫ് ഇലൈഹി ഉണ്ടായത് കൊണ്ടാണ് കിതാബ് എന്നതിന് മുദാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സെയ്ദിനെ നമ്മൾ മാറ്റുന്നു. അപ്പോൾ നേരത്തെ എന്താണ്? ഹാദാ കിതാബുൻ. അപ്പോൾ കിതാബിൻ്റെ അറബ് എന്താണ്? ഖബർ. അപ്പോൾ കിതാബ് ഖബർ എന്നുള്ള രീതിയിൽ റഫ് ആണ്, അതിലൊരു വ്യത്യാസമില്ല. അപ്പോൾ അത് മാറൂല്ല. ഹാദാ കിതാബ്, അപ്പോൾ സെയ്ദിൻ കൊടുത്തപ്പോൾ അതിന് മറ്റൊരു പേരുണ്ടായി എന്നേ ഉള്ളൂ. നേരത്തെ തന്നെ ഉള്ളതാണ് എന്ത്, എന്ത് റഫ്, ആ റഫ് അവിടെ നിലനിൽക്കും. മുദാഫ് ഇലൈഹിക്കാണ് ഇവിടെ ജർ വരുന്നത്, മുദാഫ് ഇലൈഹിക്കാണ് ജർ. മുദാഫിൻ്റെ ഇറാബ് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല, കാരണം മുദാഫ് എന്ന് പറയുന്നത് മുദാഫ് ഇലൈഹി ഇവിടെ വന്നപ്പോൾ അവിടെ ഒരു പേര് വന്നു എന്നേ ഉള്ളൂ. കുട്ടി ഉണ്ടായപ്പോൾ അളാണ് അയാൾക്ക് പിതാവ് എന്ന പേര് വന്നു എന്നേ ഉള്ളൂ. പക്ഷെ നേരത്തെ തന്നെ അയാൾ ഉണ്ടല്ലോ, ഉണ്ട് ഉണ്ട്, നേരത്തെ ഭർത്താവായിട്ടോ മകനായിട്ടോ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കുട്ടി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, പിതാവ് എന്ന പേര് വന്നു എന്ന പോലെ തന്നെ മുദാഫ് ഇലൈഹി വന്നപ്പോൾ മുദാഫിന് പേര് കിട്ടിയെന്നുള്ളൂ. ഈറാബുമായി മുദാഫിന് ഒരു ബന്ധവും ഇല്ല. നമ്മുടെ വിഷയം മുദാഫ് ഇലൈഹി അവസാനം പറഞ്ഞതാണ്, അതിന് ജറാണ്. അപ്പോൾ മുദാഫ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഇസ്മ ഇലൈഹി ഇസ്മ ശേഷമുള്ള ഇസ്മിനെ മുമ്പുള്ള ഇസ്മിലേക്ക് ചേർത്തി. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ എഴുതിയിരുന്നു കിതാബു സെയ്ദിൻ. അപ്പോൾ ശേഷമുള്ള ഇസ്മിനെ മുമ്പിലേക്ക് ചേർത്തി, ആ മുമ്പിലുള്ള ഇസ്മിനിക്ക് എന്ത് പറയുന്നു? മുദാഫ് എന്ന് പറയുന്നു. ഫതഅറഫ ബിസബബി ഹാദിഹി നിസ്ബത്തി ഔ തഖസ്സ. പുതിയൊരു പോയിൻ്റാണ് മൈരിഫ നമ്മൾ പറയും, ഇനി നെക്കറ പറയും, പക്ഷേ അത് അടുത്ത പാഠങ്ങളിൽ വരും. അപ്പോൾ നമ്മൾ തറഫ എന്ന് പറഞ്ഞാൽ അത് എന്തായി, അതിനെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലായി, അത് അറിഞ്ഞു എന്ന് വെച്ചാൽ മതി, പരിചയമുണ്ടായി. ബി സബബി ഹാദിഹി നിസ്ബത്തി, ഈ നിസ്ബയുടെ, നിസ്ബ എന്ന് പറയും ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഔ തഖസ്സ അല്ലെങ്കിൽ അതിന് പ്രത്യേകത കൈവന്നു. അതൊന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കാണ്, മനസ്സിലാവാത്ത ഒരു പ്രശ്നമാക്കേണ്ടതില്ല. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജുംല ഹാദാ ഹാദാ കിതാബുൻ എന്നായിരുന്നു. ഇത് ഒരു കിതാബാണ്, അൽ കിതാബ്. അപ്പോൾ ഏത് കിതാബ് ആവാം, ഇതാവാം അതല്ലെങ്കിൽ ഇതാവാം, പലതും ആവാം ഹാദാ കിതാബുൻ. പക്ഷേ ഇവിടെ ഹാദാ കിതാബുൻ എന്നതിലേക്ക് നമ്മളൊരു ഇസ്മിനെ നമ്മൾ എന്ത് ചെയ്തു, ചേർത്തു അല്ലേ. എന്താണ്? സെയ്ദിൻ അല്ലെങ്കിൽ അമ്രിൻ അല്ലെങ്കിൽ ഫാത്തിമ, എന്തോ ആവട്ടെ. അപ്പോൾ ഒരാളുടെ കിതാബ് എന്ന് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ കിതാബ് ഏതോ ഒരു കിതാബാണ്, പക്ഷേ ഒരു നിശ്ചിത വ്യക്തിയുടെ കിതാബ് എന്ന് വന്നില്ലേ, വന്നോ ഇല്ലേ, വന്നു. അപ്പോൾ എന്തായി? അപ്പോൾ ഫതഅറഫ, അത് മൈരിഫയായി എന്ന് പറയും. അറഫ എന്ന് അറിഞ്ഞു എന്നാണല്ലോ. അപ്പോൾ മൈരിഫയായി ഏത്, ഈ സാധനം. നേരത്തെ മൈരിഫ അല്ലായിരുന്നു, ഇതൊരു കിതാബ് എന്നായിരുന്നു, ഇപ്പോൾ സെയ്ദിൻ്റെ കിതാബ്. ഓക്കെ, അപ്പോൾ ഈ ബന്ധമുണ്ടായി സെയ്ദിനെ ചേർത്തിയത് കൊണ്ടാണല്ലോ തഅറഫ ആയത്. ഓക്കെ, ഔ തഖസ്സ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകത കൈവന്നു. അത് ഞാൻ പറയുന്നു, മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാക്കേണ്ടതില്ല. അതായത് തഅറഫയുടെ മറ്റൊരു രീതിയാണ് തഖസ്സ എന്ന് പറഞ്ഞത്. അഥവാ ഒന്നും കൂടിയും വിശദമായിട്ട് ഇൻഷാല്ലാ മൈരിഫനൊക്കെ പറയുമ്പോൾ മനസ്സിലാവും. അഥവാ ഹാദാ കിതാബുൻ, ഹാദാ ഇത് കിതാബുൻ, ഒരു കിതാബാണ്. ആര് കിതാബാവാം? സെയ്ദിൻ്റെ ആവാം, അമ്രൻ്റെ ആവാം, ഖാലിദിൻ്റെ ആവാം, ബക്കറിൻ്റെ ആവാം, ആരതും ആവാം. പക്ഷേ സെയ്ദിൻ എന്ന് വന്നപ്പോൾ ഇത് ആരുടായെന്ന് മനസ്സിലായി, അപ്പോൾ തഅറഫ. എന്നാൽ ചിലപ്പോൾ ഇത് മൈരിഫയാവൂല, മനസ്സിലാവില്ലെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടായിത്തീരും. ഉദാഹരണം, ഹാദാ കിതാബു റജുൽ, ഇതൊരു പുരുഷൻ്റെ കിതാബാണ് എന്ന് പറഞ്ഞു. റജുലിൻ, അപ്പോളോ? അപ്പോൾ ഹാദാ കിതാബ് റജുലിൻ എന്നതും ഹാദാ കിതാബ് സെയ്ദിൻ എന്നതും വ്യത്യാസമല്ലേ? ഉണ്ട്. എന്താ, സെയ്ദിൻ്റെ ആണ് ഒരു പ്രോപ്പർ നൗണിനെ അവിടെ ചേർത്തിയപ്പോൾ നിശ്ചിത ആളത് മനസ്സിലായി. റജുൽ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലായില്ല, കാരണം അപ്പോൾ ഒരു റജു ഒരു പുരുഷൻ്റെ കിതാബ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? അപ്പോൾ സെയ്ദിൻ്റെ ആവാം, അമ്രൻ്റെ ആവാം, ഖാലിദിൻ്റെ ഒക്കെ ആവാലോ. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി വ്യാപ്തിയുണ്ട്, എന്നാൽ അതിവ്യാപ്തിയില്ല.
അഥവാ ഒരു പുരുഷൻ്റെതാണ് മനസ്സിലായി, യാരതല്ല സ്ത്രീയുടേത് അല്ല എന്ന് മനസ്സിലായി. അപ്പം ചുരുക്കത്തിൽ രണ്ടിനും ചെറിയ പോയിന്റുകളുണ്ട് ആ വിശദീകരണം കൊടുത്തടുത്ത് കായിദയിൽ, അത്രേ മനസ്സിലാക്കേണ്ടുള്ളൂ. ആകെ പറഞ്ഞാൽ ഈ ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്ലേമിക്ക് ചേർത്തുമ്പോൾ ആദ്യത്തെ ഇസ്മിന് അഥവാ മുമ്പിലുള്ള ഇസ്മിന് എന്ത് ഒരു പ്രത്യേകത കൈവന്നു. അത് വളരെ വളരെ മൈന്യൂട്ടായ പ്രത്യേകതയാവും, താറഫ ഔ തഹസ, അല്ലെങ്കിൽ അങ്ങനെ മൈന്യൂട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രത്യേകതയാവും, ഒരു പ്രത്യേകത കിട്ടി. മറ്റേത് പ്രത്യേകത മാത്രമല്ല ആരതാന്നും കൂടി അറിയപ്പെടുകയും ചെയ്തു. ഓക്കെ ആയിരിക്കണ്ടാവുമെന്ന് മനസ്സിലാകുന്നു. പക്ഷേ അള്ളാഹു ബോധം നൽകാൻ തോഫിക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ അടുത്ത കായികയിലേക്ക് നമ്മൾ വരുന്നു. മുലാഫ്, മുലാഫ് എന്ന് പറഞ്ഞാൽ കിതാബ് സീദിന് ഏതാ മുലാഫ് മുമ്പിലുള്ളതല്ലേ. യുഹലഫ് തൻവീനു, അതിൻ്റെ തൻവീനെ കളയപ്പെടും. നിങ്ങളെ ഈ മൊത്തത്തിൽ ഈ സ്ട്രക്ചർ വെച്ചിട്ട് കൺഫ്യൂഷനാണ് കേട്ടോ. കായിദ അംസലത്ത് വായിച്ച് അവസാനം ഇൻഷാല്ല ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മുലാഫ് യുഹദഫ് തൻവീനുഹു, തൻവീനെ കളയപ്പെടും അല്ലേ. ഹാദാ സെയ്ദുൻ, ഹാദാ കിതാബുൻ എന്നത് എന്ത് ചെയ്തു, സെയ്ദിനെ കൊണ്ടുവന്നപ്പോൾ എന്തായി, ഹാദാ കിതാബു സെയ്ദിൻ എന്നായി തൻവീനെ കളയപ്പെട്ടു. ഇന്ദലി ഉലാഫത്ത്, ഇലാഫത്ത് ചെയ്തപ്പോൾ അങ്ങനെ വന്നല്ലോ. എപ്പോൾ ഇതാക്കാനും മുനവ്വനിൻ ഖബ്ലഹ, മുമ്പ് തൻവീനുണ്ടെങ്കിൽ, തൻവീനില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. തൻവീനുണ്ടെങ്കിലേ തൻവീനുള്ള ഇസ്മിന് മാത്രമേ തൻവീനെ കളയപ്പെടുള്ളൂ. അത് തൻവീൻ ഇല്ലാത്തതും ചിലത് വരും, അത് നമുക്ക് ഇൻഷാല്ല മനസ്സിലാവും. ഒത്തു ഹദഫ് നൂനുഹു ഇതാക്കാൻ മുസന്നൻ ഔ ജമ്മു ദക്കർ സാലിമൻ, മുസന്നയോ ജമ്മു ദക്കർ സാലിമോ ആണെങ്കിൽ അതിൻ്റെ നൂനിനെ എന്ത് ചെയ്യുന്നു, കളയപ്പെടുന്നു. നമ്മൾ കളഞ്ഞല്ലോ ലേ കിതാബാനി എന്ന് പറഞ്ഞപ്പോൾ കിതാബ എന്നായില്ലേ, മുഅല്ലിമൂന എന്നത് മുഅല്ലിമു എന്നായില്ലേ. ഇത്രയാണ് അതിൻ്റെ വ്യത്യാസം. അടുത്തത് നമ്മുടെ വിഷയം മുലാഫ് ഇലൈഹി ഇസ്മുൻ യഅതി ബഅദൽ മുലാഫി, മുലാഫിന് ശേഷം വരുന്ന ഇസ്മാണ് വഹു മജ്റൂറുൻ, അത് ജറ് ചെയ്യപ്പെട്ടാണ്. അപ്പോൾ മുലാഫ് ഇലൈഹിക്ക് ജറാണ്, അത് അവസാന രണ്ട് ഇസ്മ ചേർക്കുമ്പോൾ അവസാനത്തെ ഇസ്മാൻ ഒരു വിശേഷണ സ്വഭാവം ഒന്നും ഉണ്ടാവില്ല. നേരത്തെ അങ്ങനെയാണ്, വിശേഷണ സ്വഭാവം ഉണ്ടാവും നേരത്തിന്. ഇത് നേരെ ഒരു ഒരു വെറും ഒരു ഇസ്മ മാത്രമായിരിക്കും. കിതാബ് ജവ്വാൽ എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് ഇസ്മിനെ തന്നെ കൂട്ടിച്ചേർക്കുക, പക്ഷേ ഒരു അർത്ഥത്തിലൊരു യോജിപ്പ് വേണം എന്നേ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് മുലാഫ്, മുലാഫ് ഇലൈഹി, മുലാഫ് ഇലൈഹിയാണ് നമ്മുടെ ഇറാബ് എന്ന രീതിയിലുള്ളത്, അതാണ് ലാസ്റ്റ് വരുന്നത്, അതിന് ജറാണ്. മുലാഫിനാണ് ചില പ്രത്യേകതകൾ വരുന്നത്, പക്ഷേ ഇതിന് ജർ കിട്ടുന്നു, മറ്റിന് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നു. അതാണ് ഒന്നാമത്തെ പ്രത്യേകത, അതിനൊരു അർത്ഥത്തിൽ പ്രത്യേകതയുണ്ടാകുന്നു, ഒരു പ്രത്യേക സ്വഭാവം താറഫ് മാരിഫയാകുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേകത കിട്ടുന്നു. രണ്ടാമത്തത് മുലാഫിൽ എന്തെങ്കിലും തന്മീനുണ്ടെങ്കിൽ അത് തന്മീൻ കളയുന്നു, അത് തസ്നിയ ജമ്മുവാണെങ്കിൽ അതിൻ്റെ നൂനെ കളയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഉദാഹരണത്തിലേക്ക് വരുന്നു. ലായിബിനാഫിഫിന ഇൽ മദ്രസത്തി, അണുങ്ങൾ ലായിബിനാഫിഫിന ഇൻ എന്നായിരുന്നു അതുണ്ടായിരുന്നത്. അവിടെ അൽ മദ്രസത്തി എന്ന് പറഞ്ഞു മദ്രസയുടെ മുറ്റത്ത് നമ്മൾ കളിച്ചു. ഏ അപ്പം ഫിഫിന ഈ എന്നത് ജെറിയാൻ കാരണം എന്താ, അത് ജെറിൻ്റെ അർഫ് ഉണ്ടായതുകൊണ്ടാണ്, നമ്മൾ വിഷയമല്ല. പക്ഷേ അൽ മദ്രസത്തി എന്നതിനെ ഫിന ഇൽ മദ്രസയുടെ മുറ്റം, അത് നമ്മൾ കളിച്ചു. ഫിന ഇൻ എന്നുള്ളതിൽ തനിവീന് പോയി, അത്രയേ ഉള്ളൂ. മദ്രസത്തിൻ ജെർ ചെയ്തു. ഇബിത്തായിദ് അൻ കരീനി സുഇ, അൻ കരീൻ അസു ചീത്ത കൂട്ടുകാരൻ. അപ്പോൾ അൻ കരീനി എന്നതിന് ജെർ, നമ്മളെ വിഷയമല്ല. ജെർ വന്നുകൊണ്ട് ജെർ മുബ്തണി റഫ്, ഖബറാണി റഫ്, ഫായിലാണി റഫ്, മഫുലിബി ഹന്നസ് അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക. മുലാഫ് നമ്മളെ ഇറാബുമായി ബന്ധപ്പെട്ടതേ അല്ല. പക്ഷേ ഇവിടെ നമ്മളെ ഇറാബുമായ വിഷയം സുഇ, മുലാഫ് ഇലഹി, അതിന് ജെർ കിട്ടാൻ ഞാൻ മുലാഫ് ഇലഹിയാണ്. അടുത്തതും അങ്ങനെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഒരു ഇസ്മിനെ മറ്റിസ്മിലേക്ക് ചേർത്തി റെക്കിബത്തു കിത്താറൻ എന്നാണ് കിത്താറ സബാഹി. അഖലഖ്തു മിസ്റഅൈൽ ബാബി, മിസ്റഅൈനി എന്നാണ് രണ്ട് പൊളികൾ, വാതിലിൻ്റെ രണ്ട് പൊളികൾ ഞാൻ അടച്ചു. അപ്പോൾ മിസ്റഅൈനി എന്നുള്ളവർക്ക് നൂന് പോയി. മഫ്ഉലായതുകൊണ്ടാണ് ഐനി വന്നത്, അല്ലെങ്കിൽ ഫായിലാണെങ്കിൽ ആനിയാവില്ല. ഓക്കെ, ഖസൽതു യദൈ തിഫ്ലി, യദൈ യദൈ യദൈനി രണ്ട് കൈ. അപ്പോൾ തിഫ്ലിലെ ചേർത്തപ്പോൾ ഏതേ ഇനി തിഫ്ലി എന്ന് പറയില്ല, നൂന് പോയി. മഫ്ഉലും ബിഹി അതുകൊണ്ടാണ് യാ അവിടെ വന്നത്, ദസ്നി നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, അതിൽ അവിടെ ഫായിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞമാതിരി. പിന്നെ കിതാബാനി എന്ന് പറഞ്ഞമാതിരി ലമാത്ത് ഐനാനി എന്നാണ്ടായിരുന്നത്, ഐനൽ കിത്തി പൂച്ചയുടെ രണ്ട് കണ്ണ്. അപ്പോൾ ഐനാനി എന്താണ്, ലമാത്ത് ഫീലാണ്, ഐനാനി ഫായിലാണ്, അലിഫോണ്ടല്ലേ റഫ്. അതെ, നൂന് പോകാൻ കാരണം എന്താണ്, ഇലാഫത്തവിടെ വന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ അടുത്തതും ോ തിഷ്കുറു സഹഫ മഹ്സിനീന അൽ ഉമ്മത്തി, മഹ്സിനീന എന്നാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്ന മഹ്സിനീന. അവിടെ എന്തേലും നൂന് പോയി, മഹ്സിനി ഉണ്ട്. സാരിഐന മിൻ സാരിഐനുണ്ടതിന്, പക്ഷേ സാരിയിൽ അർളി, അവിടെ അർളിനെ ഇലാഫത്ത് ചെയ്തു. സായിക്കൂന അസ്ര സായിക്കൂന സായിക്കുസയ്യാറാത്തി, വണ്ടി ഓടിക്കുന്നവർ, വണ്ടി ഓടിക്കുന്നവർ ഡ്രൈവർമാർ. മുഅല്ലിമൂന അൽ മദ്രസത്തി, മുഅല്ലിമുൽ മദ്രസത്തി എന്നാണ് പറയുക. മുഅല്ലിമൂന ഫായിലാണ്, വാവുകൊണ്ടാണ് റഫ്. അൽ മദ്രസത്തി മുലാഫിലേഹിയാണ്. ഞാൻ അവിടെ തമ്പി നോക്കുക.
യസീറു നാസ് അലാ ജാനിബി ശാരി, ജാനിബി ജാനിബൈ ശാരി, ജാനിബൈനി, റോഡിൻ്റെ രണ്ടു വശത്ത് കൂടെ മനുഷ്യൻ എന്ത് ചെയ്ത് നടക്കുന്നു. അപ്പോൾ നമുക്കറിയാം യസീറു ഫീൽ ഫായിലാണെന്ന് നമുക്കറിയാം, അല ജറാണെന്നറിയാം. പിന്നെ ജാനിബൈനി മജ്റൂറും ബി അല വാലാമത്ത് ജരിഹല്ലാഹു മുസന്നൻ, ജാനിബൈനി ജാനിബൈ എന്നുള്ളൂ അവിടെ ഉള്ളൂ. അതൊന്നും വിഷയമല്ല, നമ്മൾ നേരത്തെ പഠിച്ചാണ് അശാരി മുദാഫ് ഇലൈഹി മജ്റൂറും ബിൽ കസ്റത്തി. പിന്നെ ജാനിബൈനി ന്യൂന് പോകാൻ കാരണം നമ്മൾ മനസ്സിലാക്കുക അശാരി എന്താണ് ഉണ്ടായത് കൊണ്ടാണ്. നിങ്ങൾ ഇറാബ് എഴുതുക നാബൽ ഫീൽ തവീലത്താനി, ആനയുടെ രണ്ട് ഇത് ദീർഘിച്ചതാകുന്നു, നാബത്തേറ്റ രണ്ട് സൈഡത്തെ പല്ലുകൾ. പിന്നെ ബാത്ത നാജിഹുന നായിമിൽ ബാലി, ബാത്ത നമ്മൾ പഠിച്ചിട്ടുണ്ട് കാനാസോറയിൽപ്പെട്ട അതിൻ്റെ ഭാഗമാണ് നായിമിൻ. ഇന്നത്തെ അലീമുൽ ഫത്തിയാത്തി അസാസു സഅദത്തിൽ ഉമ്മ, സഅദത്തിൽ അസാസു സഅദത്തി അൽ ഉമ്മത്തി. അപ്പം സഅദത്തി അൽ ഉമ്മത്തി, ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറയാകുന്നു. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എഴുതിയാൽ മതി കേട്ടോ, നമ്മൾ പറഞ്ഞാൽ പ്രസക്തിയല്ലല്ലോ, ഇന്നെ നമുക്കറിയാൻ പറ്റും. തലീമൽ ഫത്തിയാത്തി, അപ്പോൾ അതിൽ ഒന്നിലധികം മുദാഫ് ഇലേഹികളുണ്ട്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുദാഫ് ഇലേഹിന് അപ്പുറത്ത് മുദാഫ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരുന്നു. നമ്മളാദ്യം പറഞ്ഞ ഉദാഹരണമാണ് ഹാദാ കിതാബു സെയ്ദിൻ, ഹാദാ കിതാബുൻ എന്നാണ് ഉണ്ടായിരുന്നത്. അതാളെ മനസ്സിലാക്കാൻ വേണ്ടി ഹാദാ കിതാബു സെയ്ദിൻ എന്നാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു, നേരത്തെ പറഞ്ഞ ഹാദാ കിതാബിൻ്റെ പുസ്തകമാണ് എന്നൊരു ഒരു ഇസ്മിയ ജുംലയാണ്. നല്ലർത്തു ഇല്ല കിതാബ് പറയാൻ വേറെ എന്നാണ്, ഇലാ കിതാബ് എന്ന് പറയുകയാണെങ്കിൽ വേറൊരു ജുംലയാവും, ഇലാ കിതാബി സെയ്ദിൻ അതും പറയാം. അപ്പോൾ ഹാദ മുത്തയാണ്, ഹാദ മുത്തയാണ് അല്ലേ മഹല്ലിലാണ് ഇതായത് കൊണ്ട് അഭിനയായത് കൊണ്ട് കിതാബിൻ എന്നാണ് ഉണ്ടായിരുന്നത്. സെയ്ദിനെ ഇലാഫ് ചെയ്തപ്പോൾ കിതാബു സെയ്ദിൻ, അവിടെ നമ്മൾ വേറെ ഒന്നും അതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മുദാഫ് ഇലൈഹി ഏതാണ്, സെയ്ദിൻ എന്നതാണ്. നമ്മുടെ വിഷയം തന്നെ മുദാഫ് ഇലൈഹി ആണ്. അപ്പോൾ സ്വാഭാവികം സെയ്ദ് വന്നപ്പോൾ മുമ്പുള്ളതിന് മുദാഫ് എന്ന് പേര് വന്നു, അത് സ്വാഭാവികമായ പേരാണ്. മുദാഫ് എന്തല്ലേ ഇറാബ് അല്ലേ, ഇറാബ് എന്താകുന്നു ഖബറാകുന്നു, കാരണം മുദാഫിന് ഒന്നുമില്ല. മുദാഫ് ഇലൈഹിക്ക് ചേർ, മുദാഫിന് എന്താ, മുദാഫ് ഒന്നുമില്ല. മുദാഫ് ഇലൈഹി ഇവിടെ വന്നപ്പോഴാണ് മുദാഫ് എന്നുള്ള പേര് വന്നത്. എന്നാൽ മുദാഫ് എന്നുള്ള പേര് വരുന്നതിന് മുമ്പ് തന്നെ ആ സാധനം എന്തോ ആയിരിക്കും, ഫായിലായിരിക്കും, ഖബറായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ എന്താണ് മുദാഫ്, ഖബറാണ്, ഖബർ തന്നെയാണ്. അപ്പോൾ കിതാബ് എന്നതിന് റഫ് തന്നെയാണ്, അത് ഖബറായതുകൊണ്ട്. സെയ്ദിന് അതിന് മുദാഫ് ഇലൈഹി, മുദാഫ് ഇലൈഹിക്ക് ചെറു. അപ്പോൾ സെയ്ദ് വന്നപ്പോൾ അപ്പുറത്ത് എന്ത് ചെയ്തു, മകൻ വന്നപ്പോൾ അയാൾക്ക് ഒരു പേരും കൂടി കിട്ടി എന്നുള്ളൂ, മുദാഫ് അല്ലാതെ വേറെ വിഷയമൊന്നുമല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഉദാഹരണം. ഇതിലെന്ത് വന്നു, കിതാബിൻ എന്നതിന് ഒരു പ്രത്യേകത വന്നു അല്ലേ. സെയ്ദിനെ ചെയ്തപ്പോൾ തഅറഫ ഒരു പ്രത്യേകത വന്നു. ഇനി റജുലാണെങ്കിൽ തഖസ്സസ ഒരു വേറൊരു പ്രത്യേകത കിട്ടി, അത്രയേ ഉള്ളൂ. തഖസീസ് കിട്ടി അല്ലെങ്കിൽ താരീഫ് കിട്ടി. പിന്നെയോ ഇവിടെ കിതാബിൻ എന്ന് തെന്മീൻ ഉണ്ടായതുകൊണ്ട് തെന്മീൻ പോയി മുദാഫിലി. നമ്മുടെ വിഷയം അതൊന്നുമല്ല, സെയ്ദിന് ചെറാണ്, അതാണ് ഇറാബുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷേ മുമ്പിലുണ്ടാവുന്ന ഒരു മാറ്റമാണ് നമ്മളിവിടെ പറയുന്നത്, അതുകൊണ്ടാണ് ആ നിനക്ക് പറഞ്ഞത്. ഇനി ആ കിതാബ് തസ്നിയോ ജമ്മോ ആണെങ്കിൽ നൂന് പോവും, അത്രയുള്ള. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളാകെ പറഞ്ഞു കഴിഞ്ഞ ഷോർട്ട്, കിതാബ് സെയ്ദ് അല്ലേ, കിതാബ് ഖബറാണ്, സെയ്ദ് മുദാഫ് ഇലൈഹി ആണ്. അപ്പോൾ കിതാബ് എന്തായാലും സ്വാഭാവികമായിട്ട് മുദാഫ് തന്നെയായി. അപ്പോൾ ഇനി നോക്കൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. കിതാബ് സെയ്ദ് മുദാഫിനെ മുദാഫ് ഇലൈഹി നമ്മൾ രണ്ട് പാർട്ടാക്കി. ഈ കിതാബിന് എന്ത് പറയുന്നു, മുദാഫ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ സെയ്ദിന് എന്നതിനോ മുദാഫ് ഇലൈഹി, നമ്മുടെ ഈറാബുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത് മുദാഫ് ഇലൈഹി. ഓക്കെ അല്ലേ, യെസ്. ഇനി ഇനി മുദാഫായപ്പോൾ കിതാബിന് കിട്ടിയ സ്വഭാവമാണ് തഅറഫ അല്ലെങ്കിൽ തഖസ്സസ, മഅരിഫയായി അല്ലെങ്കിൽ തഖ്സീസ് ഉള്ളതായി, ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് വേറൊരു പ്രത്യേകത മുദാഫിന് കിട്ടുന്നത് എന്താ വെച്ചാൽ, ഇറാബുമായിട്ടൊരു പ്രത്യേകത കിട്ടുന്നില്ല. നൂന് പോയി അല്ലെങ്കിൽ തൻവീന് പോയി, മുഫ്റദ് ആകുമ്പോൾ തൻവീൻ ഉണ്ടെങ്കിൽ തൻവീന് പോകും. മഹാദാ കിതാബിൻ എന്നതിനപ്പോൾ തൻവീന് പോയി. എന്നാൽ തസ്നിയോ ജമ്മ ആണെങ്കിൽ ആ നൂന് പോവും. ഇതാണ് മുദാഫിന് കിട്ടുന്ന പ്രത്യേകതകൾ. അപ്പോൾ ഒന്നുകിൽ തയ്യാറഫ അല്ലെങ്കിൽ തഖസ്സസ് ഏതെങ്കിലും ഒന്നായിരിക്കും. തൻവീനെ കളയുന്നു, നൂനെ കളയുന്നു, ഏതെങ്കിലും ഒന്നായിരിക്കും. തൻവീന് നൂന ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പ്രശ്നമല്ല. എന്നാൽ മുദാഫ് ഇലൈഹിക്ക് എന്തേ ഉള്ളൂ, ജെറ്. പക്ഷെ നമ്മുടെ ഈറാവുമായി ബന്ധപ്പെട്ട വിഷയം അതാണ് മുദാഫ് ഇലൈഹിക്ക് ജെർ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കുക ഇതാണെന്ത് മുദാഫ് മുദാഫ് ഇലൈഹി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർത്തിയാൽ മതി, അപ്പോൾ തന്നെ ഇലാഫത്തായി. അപ്പോൾ ചേർക്കപ്പെട്ട ഇസ്മു മുദാഫ് ഏതിനെയാണോ നമ്മൾ ചേർക്കുന്നത് ആ ഇസ്മിന് മുദാഫ് ഇലൈഹി എന്ന് പറയുന്നു, അതിന് ജെറായിരിക്കും. അപ്പോൾ മുദാഫിന് ചില സ്വഭാവങ്ങൾ കിട്ടുന്നു, ആ സ്വഭാവമാണ് നമ്മളിവിടെ ഷോർട്ടാക്കി പറഞ്ഞത് മനസ്സിലാക്കിയത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ ഇതിൻ്റെ തമ്പിരീനും മറ്റൊക്കെ നമ്മൾ വിശദമായി ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അത് മനസ്സിലാക്കാനുള്ള തോഫീക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹൃദ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.